ഹലോ, HTML ആൻഡ് CSS ബിഗിനർ ട്യൂട്ടോറിയൽ സീരീസിൻ്റെ നാലാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ HTML പേജിൽ എങ്ങനെ പാരഗ്രാഫുകൾ ആഡ് ചെയ്യാമെന്ന് പഠിച്ചു. ഈ വീഡിയോയിൽ നമ്മൾക്ക് ഈ ആഡ് ചെയ്ത പാരഗ്രാഫിൽ ചില വാക്കുകളോ സെൻറ്റൻസുകളോ എങ്ങനെയൊക്കെ ഹൈലൈറ്റ് ചെയ്യാം എന്ന് നോക്കാം. മെയിൻ ആയിട്ട് HTMLൽ വാക്കുകളോ വാക്യങ്ങളോ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഒന്നുകിൽ ബോൾഡാക്കുക അല്ലെങ്കിൽ ഇറ്റാലിക് ആക്കുക എന്നീ രണ്ട് കാര്യങ്ങളാണ്. കൂടാതെ HTML ഫയലിൽ എങ്ങനെ കോഡ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവാൻ വേണ്ടി കമൻറ്റുകൾ ആഡ് ചെയ്യാമെന്നും ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം നമുക്ക് എങ്ങനെ ഒരു ടെക്സ്റ്റ് ബോൾഡ് ആക്കാമെന്ന് നോക്കാം. പാരഗ്രാഫിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് പി ടാഗ് ആയിരുന്നല്ലോ. എന്നാൽ ബോൾഡ് ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് സ്ട്രോങ് എന്ന ടാഗാണ്. നിങ്ങൾക്കൊരു ടെക്സ്റ്റിൻ്റെ ഏത് ഭാഗം ബോൾഡ് ആക്കണമോ ആ ഭാഗം സ്ട്രോങ് ടാഗിൻ്റെ അകത്ത് ആഡ് ചെയ്താൽ മതി. സിമ്പിളായി പറഞ്ഞാൽ, ഒരു പാരഗ്രാഫ് ഉണ്ടെങ്കിൽ അതിൽ ഒരു വേർഡ് മാത്രം ബോൾഡ് ആക്കണമെങ്കിൽ ആ വേർഡ് മാത്രം സ്ട്രോങ് ടാഗിൻ്റെ ഓപ്പണിംഗ് ടാഗിൻ്റെയും ക്ലോസ് ടാഗിൻ്റെയും അകത്താക്കി എഴുതുക. ഇങ്ങനെ എഴുതിയാൽ ആ വേർഡ് മാത്രം ബോൾഡായി വരുന്നതായിരിക്കും. സേവ് ചെയ്തിട്ട് ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം. സി, ഇപ്പോൾ ആ വേർഡ് ബോൾഡായി വന്നിരിക്കുന്നു. എന്നാൽ എപ്പോഴും നമ്മൾക്ക് ബോൾഡ് മാത്രം പോരല്ലോ. ചില സന്ദർഭങ്ങളിൽ നമ്മൾക്ക് ചില വാക്കുകളോ വാക്യങ്ങളോ ചെരിച്ച് എഴുതേണ്ടി വരും, അഥവാ ഇറ്റാലിക് ആക്കി എഴുതേണ്ടി വരാറില്ലേ. ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് എംഫസിസ് ടാഗ് അഥവാ EM ടാഗ്. ഇറ്റാലിക് എന്ന് നമ്മൾ വിളിക്കുമെങ്കിലും ചില കാര്യങ്ങൾ എംഫസിസ് ചെയ്ത് പറയാൻ വേണ്ടിയാണ് ഈ ടാഗ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് EM എന്ന പേര് വന്നത്. ഇപ്പോൾ നമുക്ക് ഒരു ഈ ഒരു പാരഗ്രാഫിലെ ഈ ഒരു സെൻറ്റൻസ് മാത്രം എംഫസിസ് ചെയ്ത് എഴുതി നോക്കാം. സേവ് ചെയ്ത് ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം. സി, ഇപ്പോൾ ആ ഒരു സെൻറ്റൻസ് മാത്രം ഇറ്റാലിക്സ് ആയി വന്നു. നമുക്ക് വേണമെങ്കിൽ സ്ട്രോങ് ടാഗിനകത്ത് EM ടാഗ് ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഇറ്റാലിക്കും ബോൾഡുമായ രീതിയിൽ നമ്മൾക്ക് ഔട്ട്പുട്ട് കിട്ടും. ഈ ഒരു വേർഡ് ഞാൻ അങ്ങനെ ചെയ്യുന്നു. സേവ് ചെയ്ത് ഔട്ട്പുട്ട് നോക്കാം. കണ്ടില്ലേ, വളരെ സിമ്പിളാണിത്. ഇനി നമുക്ക് ലൈൻ ബ്രേക്ക് ടാഗിനെ പരിചയപ്പെടാം. എന്താണ് ലൈൻ ബ്രേക്ക് എന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ഒരു പാരഗ്രാഫ് ടാഗിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എഴുതുന്നു. എന്നാൽ പലപ്പോഴും നമ്മൾക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് അല്ലെങ്കിൽ കൂടി അടുത്ത ലൈനിലേക്ക് പോകേണ്ടി വരാറില്ലേ. നിങ്ങൾ വെറുതെ ഒരു പാരഗ്രാഫ് ടാഗ് എഴുതിയാൽ പൊതുവേ സ്ക്രീനിൽ കൊള്ളുന്നത്ര ക്യാരക്ടേഴ്സാണ് ഓരോ ലൈനിലും അതുണ്ടാവുക. എന്നാൽ ചില ഇടങ്ങളിൽ നിങ്ങൾക്ക് എന്തായാലും അടുത്ത ലൈനിലേക്ക് പോയേ മതിയാവൂ എന്നൊരവസ്ഥ വന്നേക്കാം. അതിനുവേണ്ടിയാണ് ലൈൻ ബ്രേക്സ് ഉപയോഗിക്കുന്നത്. ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് BR ടാഗ്. എവിടെ നിങ്ങൾക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത് അടുത്ത ലൈനിലേക്ക് പോകണമോ അവിടെ ഒരു BR ടാഗ് അങ്ങിട്ട് കൊടുക്കുക. ഇത് പൊതുവെ പാരഗ്രാഫ് ടാഗുകൾക്കുള്ളിലാണ് ഉപയോഗിക്കുക. ഈ ടാഗ് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു സെൽഫ് ക്ലോസിംഗ് ടാഗാണെന്ന് പറയാം. വെറുതെ BR എന്നോ അല്ലെങ്കിൽ BR/ എന്നോ ഉപയോഗിക്കാം. ഇനി നമുക്ക് HTML കമൻറ്റുകളെ കുറിച്ച് നോക്കാം. നിങ്ങൾ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്താണ് കമൻറ്റുകൾ എന്ന്. എന്നാൽ അറിയാത്തവർക്കായി പറയാം. നമ്മളിങ്ങനെ കോഡ് എഴുതി പോകുന്നു എന്ന് വിചാരിക്കുക. ഇതുവരെ നമ്മൾ എഴുതിയതൊക്കെ വളരെ സിമ്പിളായ കോഡായിരുന്നു. എന്നാൽ നിങ്ങളൊരു വലിയ സൈറ്റൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിലെ കോഡ് വലുതായി വലുതായി ആയിരക്കണക്കിന് വരികളായി മാറാം. അങ്ങനെ അത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആകാൻ അധികം നേരമൊന്നും വേണ്ട. അങ്ങനെയുള്ള ഒരു കോഡ് നിങ്ങൾ തന്നെ ഒരു വീക്ക് കഴിഞ്ഞ് നോക്കുന്നത് ഒന്ന് ഓർത്തു നോക്കൂ. അല്ലെങ്കിൽ മറ്റൊരാൾ ആ കോഡ് വായിച്ചാൽ അവർക്കൊന്നും മനസ്സിലാവില്ല അല്ലേ. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കമൻറ്റ്സ് ഉപയോഗിക്കുന്നത്. HTML നമ്മൾ കമൻറ്റ്സ് എഴുതുന്നത് ഇങ്ങനെയാണ്. ഒരു ട്രയാങ്കിൾ ബ്രാക്കറ്റ്, പിന്നെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക്, പിന്നെ രണ്ട് ഹൈഫൻസ്. ഇങ്ങനെയാണ് നമ്മളൊരു HTML കമൻറ്റ് തുടങ്ങുന്നത്. ഇത്രയും എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ താഴെയുള്ള കോഡ് മുഴുവൻ ഗ്രേ കളറായി മാറുന്നത്. ഇത്രയും എഴുതിയിട്ട് കമൻറ്റായി എന്താണ് എഴുതേണ്ടത് എന്ന് വെച്ചാൽ അത് എഴുതുക. കമൻറ്റ് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. രണ്ട് ഹൈഫൻസ്, പിന്നെ ട്രയാങ്കിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇങ്ങനെയാണ് ഒരു കമൻറ്റ് നമ്മൾ എഴുതുന്നത്. നിങ്ങൾ HTML പഠിക്കുമ്പോൾ ഓരോ ലൈൻ ഓഫ് കോഡ് എന്തിനു വേണ്ടിയുള്ളതാണെന്ന് കമൻറ്റ് കൊടുത്ത ശേഷം മാത്രം എഴുതി ശീലിച്ചാൽ പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് കമൻറ്റുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്കൊരു ബോണസ് ഇൻഫർമേഷൻ കൂടി പറയാം. പാരഗ്രാഫുകൾക്ക് നമ്മൾ പി ടാഗ് ആണല്ലോ ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും ഡൗട്ട് തോന്നാം, എന്തുകൊണ്ട് ബോൾഡ് ആക്കാൻ ബി ടാഗും ഇറ്റാലിക്സ് ആക്കുവാൻ ഐ ടാഗും ഉപയോഗിക്കുന്നില്ല എന്ന്. ഇന്റർനെറ്റിൽ പലയിടങ്ങളിൽ നോക്കിയാൽ നിങ്ങൾക്ക് ബി ടാഗുകളും ഐ ടാഗുകളും ഉപയോഗിച്ചതായി കാണുവാൻ കഴിയും. എന്നാൽ ഈ രണ്ട് ടാഗുകൾക്കും ഒരു കുഴപ്പമുണ്ട്. എന്താണ്? നമ്മളൊരു ഡോക്യുമെൻ്റ് എഴുതുമ്പോൾ അത് സാധാരണ ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല എഴുതുന്നത് എന്ന കാര്യം ഓർക്കുക. കണ്ണ് കാണാത്തവരുണ്ടാവാം, ചെവി കേൾക്കാത്തവരുണ്ടാവാം, കാഴ്ചക്കുറവുള്ളവരുണ്ടാവാം, മറ്റ് പല പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളും നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തേക്കാം എന്ന് ഓർത്തുകൊണ്ട് വേണം നാം ഓരോ വെബ് പേജും ഡിസൈൻ ചെയ്യാൻ.
ഒരു ഉദാഹരണം പറഞ്ഞാൽ സ്ക്രീൻ റീഡേഴ്സ് ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതിനെ നമ്മൾ ഒറ്റ വാക്കിൽ ആക്സസിബിലിറ്റി എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെ സ്ക്രീൻ റീഡേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് പേജിലുള്ള ഇമ്പോർട്ടൻ്റ് ആയ അല്ലെങ്കിൽ എംഫസിസ് ചെയ്ത കണ്ടൻറ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണമല്ലോ. സ്ക്രീൻ റീഡേഴ്സ് പൊതുവെ ബി ടാഗുകളെയും ഐ ടാഗുകളെയും സ്പെഷ്യലായി പരിഗണിക്കാറില്ല. അതുകൊണ്ട് തന്നെ ബി ടാഗുകളും ഐ ടാഗുകളും വെറും വിഷ്വൽ എഫക്റ്റ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. എന്നാൽ സ്ട്രോങ് ഇ എം എന്നീ ടാഗുകൾ സ്ക്രീൻ റീഡേഴ്സ് ഹൈലൈറ്റ് ചെയ്യുകയും എടുത്തു പറയുകയും ചെയ്യും. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഈ രണ്ട് ടാഗുകൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. ബി ആൻഡ് ഐ ടാഗുകൾ ആക്ച്വലി ഡെപ്രിക്കേറ്റഡ് ആയി പോയി എന്ന് തന്നെ പറയാം. അതുകൊണ്ട് നല്ലൊരു പ്രാക്ടീസ് എന്താണെന്ന് വെച്ചാൽ സ്ട്രോങ് ഇ എം ടാഗുകൾ തന്നെ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയിൽ കൂടുതൽ ടാഗുകൾ നമ്മൾ പരിചയപ്പെടും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.